എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് തൊട്ട് മുൻപേ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാർട്ടൂൺ പിക്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പം അതിന് താഴെ ഒത്തിരി പേര് ചോദിച്ചൊരു സംശയമായിരുന്നു, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കപ്പിളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു കാർട്ടൂൺ പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്കത് നോക്കാം. അത്തരത്തിൽ കാർട്ടൂൺ പിക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻ്റെ ആവശ്യം വരുന്നുണ്ട്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ആദ്യത്തേത് സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ്, ടൂൺ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷനും കൂടെ നമുക്ക് ആവശ്യമുണ്ട്, പിക്സ്ആർട്ട് എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. സെർച്ച് ചെയ്ത് നോക്കുക. ഈ കാണുന്ന പിക്സ്ആർട്ട് ഫോട്ടോ എഡിറ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യുക. ടൂൺ ആപ്പ് ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുക, കണ്ടിന്യൂ കൊടുത്ത് വിടുക, ക്ലോസ് ചെയ്യുക. ആവശ്യത്തിനുള്ള പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. ഫോൺ ഗ്യാലറിയിലേക്കായിരിക്കും നേരെ ആക്സസ് പോകുന്നത്. ഇനിയും നമ്മൾ കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന രണ്ട് പേരാണുള്ളതെങ്കിൽ ആദ്യത്തെ ആളിൻ്റെ കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊരു സിംഗിളായിട്ടുള്ളൊരു പിക്ചർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നല്ല സൂമായിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ടിക് മാർക്ക് കൊടുക്കുക. ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാർട്ടൂൺ പിക്ചർ ക്രിയേറ്റ് ആയിട്ട് കിട്ടും. മുകളിലുള്ള ആരോ കൊടുക്കുക. ഇതുപോലെ ആർട്സ് വരും. നമ്മൾ പ്രോ വേർഷൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ക്ലോസ് ചെയ്യുക. ഇതിനെ നമ്മൾ സേവ് ചെയ്തിട്ടാൽ മതി. ഇപ്പോൾ ഈ ഒരു കാർട്ടൂൺ ഫോണിൻ്റെ ഗ്യാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ ആളിൻ്റേതും, കൂട്ടത്തിൽ നിർത്താൻ ആരെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആളിൻ്റേതും ഇതുപോലെ തന്നെ കാർട്ടൂൺ ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഡൗൺലോഡിംഗ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിനകത്ത് വന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെംപ്ലേറ്റും ബാക്ക്ഗ്രൗണ്ടും അവൈലബിൾ ആണ്. അവിടുന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിക്സ്ആർട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുക, മുകളിൽ സ്കിപ്പ് എന്ന് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണിക്കും. ഇതിനകത്ത് എഡിറ്റ് എ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. പിക്സ്ആർട്ടിനും നമ്മുടെ ഗ്യാലറിയിലേക്കുള്ള പെർമിഷൻ വേണം, അലോ കൊടുക്കുക. അതിനുശേഷം നിങ്ങളിപ്പം ഡൗൺലോഡ് ചെയ്തെടുത്തിരിക്കുന്ന രണ്ട് ഇമേജിനകത്ത് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള യെല്ലോ കളറായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആർട്സ് വരും, അതങ്ങ് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി. ക്ലോസ് ചെയ്യുക. ഇത്തരത്തിൽ വരും. ഇതിനകത്തോട്ടേക്ക് താഴെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ആഡ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഗ്യാലറിയിലേക്ക് വരും. ഇതിൽ നിന്നും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക, ആഡെന്ന് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ടെംപ്ലേറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതിനുശേഷം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാർട്ടൂൺ ഇമേജുകൾ നമ്മളുടെ ഈ ഒരു സ്ക്രീനിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. താഴെ വീണ്ടും ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഗ്യാലറിയിൽ നിന്ന് ആ ഒരു കാർട്ടൂൺ ഇമേജ് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു ഇമേജിൻ്റെ ആവശ്യമില്ലാത്ത ബാക്ക്ഗ്രൗണ്ടൊക്കെ കളയണം. അതിനുവേണ്ടി നമുക്ക് താഴെയായിട്ട് കട്ടൗട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഒരു കത്രികയുടെ ഒക്കെ ചിഹ്നം ഉള്ളത്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പല ഓപ്ഷൻസ് കാണിക്കും. ഇതിനകത്ത് പേഴ്സൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക, സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ ആ അനാവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ അവിടെ നിന്ന് റിമൂവ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ടൂൺ ആപ്പ് എന്നെഴുതിയതൊക്കെ കളയണം. നമുക്ക് ആ ഒരു തല മാത്രം മതി. അതിനുവേണ്ടി മുകളിൽ ഇറേസർ തന്നിട്ടുണ്ട്. ആ ഒരു ഇറേസർ നമ്മൾ സെലക്ട് ചെയ്യുക. താഴെ ഇറേസർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് സൈസൊക്കെ ഇവിടെ പറയുന്നുണ്ട്, എന്തുമാത്രം വലുപ്പത്തിൽ നമുക്ക് ഇറേസ് ചെയ്യാനായിട്ട് കിട്ടണം എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നമ്മൾ വൃത്തിയായിട്ട് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഷർട്ടിൻ്റെ ഭാഗമൊക്കെ കളയുക, ആ ഒരു കഴുത്ത് മാത്രം നമുക്ക് മതി. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. വീണ്ടും അടുത്ത ആളിൻ്റെ ആ ഒരു കാർട്ടൂൺ പിക്ചർ നമ്മൾ ഇവിടെ ആഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ആഡ് ഫോട്ടോ എടുത്തിട്ട് അടുത്ത ആളിൻ്റെ കാർട്ടൂണും സെലക്ട് ചെയ്തെടുക്കുന്നു, ആഡ് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ചെയ്ത സെയിം കാര്യം തന്നെ ചെയ്യുക. അതായത് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളയണം. അതിനുവേണ്ടി താഴെ കട്ടൗട്ട് എന്നൊരു ഓപ്ഷനുണ്ട്. പേഴ്സൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക, സേവ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു കോളറിൻ്റെ ഭാഗം മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ റിമൂവ് ചെയ്ത് കളയുക. ഇറേസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ ഇറേസ് ചെയ്ത് കളയാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം ഈ രണ്ട് ഹെഡും നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു സൈസിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
സൈസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാൻ കിട്ടും. ഈ ഒരു സ്ക്രീൻ മൊത്തത്തിൽ വരുന്ന രീതിയിൽ നല്ല വലിപ്പത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇത് ഒത്തിരി ചെറുതായിട്ട് പോകും. ഇപ്പോൾ ഒരു ഹെഡൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഒരു ഭംഗി എന്ന് പറയുന്നത് എല്ലാ മിക്കവാറും ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്കിന് ബോഡിക്കനുസരിച്ചിട്ടാണ് തലയുടെ വലിപ്പം വെക്കുന്നത്. ശരിക്കും ഇതൊരു കാർട്ടൂൺ ഇമേജ് ആയതുകൊണ്ട് നമ്മുടെ ബോഡിയേക്കാളും വലിപ്പത്തിൽ തല വെക്കണം, അപ്പോഴാണ് ശരിക്കും അതൊരു കാർട്ടൂണാകുന്നത്. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം, മുകളിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓരോ ഓപ്ഷൻ മുകളിൽ കാണിക്കുന്നുണ്ട്, അത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഇപ്പം വാട്ടർമാർക്കും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല. ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ടെംപ്ലേറ്റുകളും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടൊരു ലിങ്ക് നിങ്ങൾക്ക് തന്നതേ ഉള്ളൂ. ഗൂഗിളിനകത്ത് ഇഷ്ടം പോലെ നമുക്ക് ടെംപ്ലേറ്റും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കിട്ടും, അതനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എന്നെ വിളിച്ചത് അതിൽ ഓളെന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാർക്കും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.